Hello everyone, welcome to Dr. Cottage Medical Coding Classes. So, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 5 ആണ്, മെന്റൽ ബിഹേവിയോറൽ ആൻഡ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്. സോ ഈ ചാപ്റ്ററിൽ വരുന്ന കോഡ് റേഞ്ച് എഫ് സീരീസ് ആണ്, F01 to F99. സോ ഫസ്റ്റ് വൺ, പെയിൻ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതിൽ രണ്ട് കോഡ്സിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, F45.41 and F45.42. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ F45.41, പെയിൻ എക്സ്ക്ലൂസീവ്ലി റിലേറ്റഡ് ടു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. സോ പെയിൻ ടു ടൈപ്സ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഫിസിക്കൽ പെയിനും സൈക്കോളജിക്കൽ പെയിനും. എന്താണ് ഫിസിക്കൽ പെയിൻ? ഫിസിക്കലി ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, അതായത് ഇഞ്ചുറീസ് ഒക്കെ കാരണം ഉണ്ടാവുന്ന വേദന, ഓക്കെ, എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിട്ടുള്ള അങ്ങനെ പേഷ്യൻറ്റിന് ഫിസിക്കലി ഉണ്ടാവുന്ന പെയിൻസ്, ഓക്കെ, എക്സ്റ്റേണലി ഉണ്ടാവുന്ന പെയിനാണ് ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഇസ് സൈക്കോളജിക്കൽ പെയിൻ. സൈക്കോളജിക്കൽ പെയിൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതായത് മെന്റൽ പെയിൻ, ഇമോഷണൽ പെയിൻ ഒക്കെയാണ്. ഓക്കെ, പേഷ്യൻറ്റിന് ഫിസിക്കൽ പെയിൻ ഉണ്ടാവില്ല, ആക്ച്വൽ പെയിൻ ഉണ്ടാവില്ല, പക്ഷേ സൈക്കോളജിക്കലി പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടായിരിക്കും. അതാണ് സൈക്കോളജിക്കൽ പെയിൻ. സോ നമ്മളിവിടെ ഫസ്റ്റ് കോഡ് പറയുന്നത്, അതായത് F45.41 പറയുന്നത് പെയിൻ എക്സ്ക്ലൂസീവ്ലി റിലേറ്റഡ് ടു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അതായത് പേഷ്യൻറ്റിന് സൈക്കോളജിക്കൽ പെയിൻ മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ പെയിൻ ഇല്ല. ഇനി നമുക്ക് സെക്കൻഡ് കോഡ് നോക്കാം, F45.42, പെയിൻ ഡിസോർഡേഴ്സ് വിത്ത് റിലേറ്റഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് പേഷ്യൻറ്റിന് ദേ ക്യാൻ ഹാവ് രണ്ട് പെയിനും ഉണ്ടാവാം, ടു ടൈപ്സ് ഓഫ് പെയിനും ഉണ്ടാവാം, ഫിസിക്കൽ പെയിനും സൈക്കോളജിക്കൽ പെയിൻ, ഇമോഷണൽ പെയിനും രണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് F45.42. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ F45.41 ഒരു സെക്കൻഡ് പോയിന്റ് കാണാം, G89 ഈസ് എക്സ്ക്ലൂഡ്സ് 1. ഓക്കെ, സോ ഈ G89 എന്ന് പറയുന്നത് ഫിസിക്കൽ പെയിനിൻ്റെ സിവിയാരിറ്റി, അതായത് ടൈപ്പ് ഓഫ് പെയിൻ, അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് മെൻഷൻ ചെയ്യുന്നതിനെയാണ് G89 കോഡ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ F45.41 കേസിൽ ഞാൻ പറഞ്ഞു അവർക്ക് ഫിസിക്കൽ പെയിൻ ഇല്ല, അവർക്ക് സൈക്കോളജിക്കൽ പെയിൻ മാത്രമേ ഉള്ളൂ. സോ അവർക്ക് ഫിസിക്കൽ പെയിനിൻ്റെ ടൈപ്പിൻ്റെ കോഡ് G89 കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അത് കാരണമാണ് G89 ഇസ് എക്സ്ക്ലൂഡ്സ് 1 എന്ന് പറയുന്നത്. എക്സ്ക്ലൂഡ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താ, ആ കോഡും ഈ മെയിൻ കോഡും ഒരുമിച്ച് വരില്ല. ഓക്കെ, സോ F45.41 and G89 ഒരു പേഷ്യൻറ്റിൻ്റെ ചാർട്ടിൽ ഒരുമിച്ച് ഈ രണ്ട് കോഡ്സും വരില്ല. ഓക്കെ, നൗ ദ സെക്കൻഡ് വൺ ഇസ് F45.42 സെക്കൻഡ് പോയിന്റ് കാണാം, ക്യാൻ ബി യൂസ്ഡ് വിത്ത് G89. ഞാൻ പറഞ്ഞു F45.42 സൈക്കോളജിക്കൽ പെയിനിന് പുറമെ ഫിസിക്കൽ പെയിനും അഡീഷണലി ഉണ്ടാവാം. സോ ഫിസിക്കൽ പെയിനിൻ്റെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, അക്യൂട്ട് ഓർ ക്രോണിക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് G89 കോഡ് F45.42 കൂടെ അഡീഷണലി കോഡ് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ, മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഡ്യൂ ടു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. സോ ഇൻ ദ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് പറഞ്ഞാൽ ലഹരി വസ്തുക്കൾ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കഹോൾ, അതുപോലെ നിക്കോട്ടിൻ, ഓപിയോയിഡ്, ഓക്കെ, ഇതൊക്കെയാണ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ യൂസ് കാരണം ഉണ്ടാവുന്ന മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സിൻ്റെ കോഡ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിൻ്റെ കോഡ്സ് വരുന്നത് F10 മുതൽ F19 സീരീസിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഓരോന്നിൻ്റെയും, ഓരോ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെയും യൂസ് ആണോ അബ്യൂസ് ആണോ ഡിപ്പെൻഡൻസ് ആണോ അങ്ങനെ എന്ത് ടൈപ്പ് ആണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് കോഡ്സ് വരുന്നത്. ഇപ്പോൾ ആൽക്കഹോൾ അബ്യൂസ് ആണെങ്കിൽ അതിൻ്റെ കോഡായിരിക്കും, ദെൻ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആണെങ്കിൽ അതിൻ്റെ ആയിരിക്കും, അങ്ങനെ ഓരോന്നിൻ്റെ. ഇനി നെക്സ്റ്റ് ഒരു കണ്ടീഷൻ പറയുന്നത് ഇൻ റെമിഷൻ. എന്താണ് ഇൻ റെമിഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ റെമിഷൻ മീൻസ് റിസോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നത്, ക്യൂർ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇൻ റെമിഷൻ എന്നുള്ളതിൻ്റെ മീനിങ്. സോ ഏതൊരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ എന്തും, ഇപ്പോൾ അബ്യൂസ് ആണോ ഡിപ്പെൻഡൻസ് ആണോ എന്താണെങ്കിലും ഇൻ റെമിഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സെപ്പറേറ്റ് കോഡ്സ് തന്നെ വരുന്നുണ്ട്. ഇൻ റെമിഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കോഡ് വരുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഡിസോർഡേഴ്സിൻ്റെ കോഡ് സീരീസ് F10 to F19 ആണ്. അതിൽ തന്നെ ഇൻ റെമിഷൻ ആണ് കണ്ടീഷൻ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ എഫ് ടെന്നും എഫ് ടെൻ ടു എഫ് നയൻറ്റീനിലെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ക്യാരക്ടേഴ്സ് വൺ വൺ അല്ലെങ്കിൽ ടു വൺ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൽക്കഹോൾ അബ്യൂസ് ഇൻ റെമിഷൻ എന്നാണെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിൻ്റെ കോഡ് എഫ് ടെൻ സീരീസ് എന്നിട്ട് പോയിൻറ്റ് വൺ വൺ അല്ലെങ്കിൽ ടു വൺ അങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ കറക്റ്റ് ബുക്ക് എടുത്തിട്ടല്ല, സോ നിങ്ങളൊന്ന് ബുക്ക് എടുത്ത് ചെക്ക് ചെയ്യാം. എന്തായാലും ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ക്യാരക്ടർ വൺ വൺ ഓർ ടു വൺ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഇൻ റെമിഷൻ്റെ കോഡ് കൊടുക്കണമെങ്കിൽ ഇറ്റ് റിക്വയർസ് പ്രൊവൈഡേഴ്സ് ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ്. അതായത് ഫിസിഷ്യൻ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം ദാറ്റ് ദ കണ്ടീഷൻ ഇസ് ഇൻ റെമിഷൻ എന്ന്. ഓക്കെ, നമുക്ക് നമ്മുടേതായിട്ട് അങ്ങോട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ഫിസിഷ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം ദാറ്റ് ദ കണ്ടീഷൻ ഇസ് ഇൻ റെമിഷൻ എന്നുള്ളത്. നൗ നെക്സ്റ്റ് വൺ, സൈക്കോആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്. എന്താണ് യൂസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ് തമ്മിലുള്ള ഡിഫറൻസ്? ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം അല്ലേ. ദെൻ സെക്കൻഡ് വൺ അബ്യൂസ്, അബ്യൂസ് മീൻസ് ദുരുപയോഗം. ആൻഡ് തേർഡ് വൺ ഡിപ്പെൻഡൻസ്, ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആവുക, അതായത് അടിമപ്പെടുക, അതില്ലാണ്ട് പറ്റില്ല എന്നുള്ള ലെവലിൽ എത്തുമ്പോഴാണ് ഡിപ്പെൻഡൻസിൻ്റെ കോഡ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഗൈഡ് ലൈൻ, യൂസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് സെയിം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഓൺലി വൺ കോഡ് ഷുഡ് ബി ഗിവൺ. ഓക്കെ, അതായത് ഒരേ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ യൂസും അബ്യൂസും ഡിപ്പെൻഡൻസും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കോഡ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ യൂസ് ആൻഡ് അബ്യൂസ് ആണെങ്കിൽ കോഡ് ഫോർ അബ്യൂസ് ഓൺലി. അതായത് ഒരു പേഷ്യൻറ്റിന് ആൽക്കഹോൾ യൂസും കൊടുത്തിട്ടുണ്ട് ആൽക്കഹോൾ അബ്യൂസും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോൾ അബ്യൂസിൻ്റെ കോഡ് മാത്രം കോഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അതായത് ഇപ്പോൾ ഒരു സെയിം എക്സാമ്പിളാണ്, ആൽക്കഹോൾ അബ്യൂസും ആൽക്കഹോൾ ഡിപ്പെൻഡൻസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോർ സിവിയർ വൺ, എല്ലാത്തിലും മോർ സിവിയർ വണ്ണിനാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അബ്യൂസിനേക്കാളും സിവിയർ വണ്ണാണ് ഡിപ്പെൻഡൻസ്, സോ നമ്മൾ ഡിപ്പെൻഡൻസിന് മാത്രം കോഡ് ചെയ്താൽ മതി. അതുപോലെ നെക്സ്റ്റ് യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്, ഉപയോഗം അടിമപ്പെടൽ ഡിപ്പെൻഡൻ്റ് ആവുക, അപ്പോൾ അതിൽ കൂടുതൽ സിവിയർ വൺ ഏതാ ഡിപ്പെൻഡൻസ് ആണ്, അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസിന് മാത്രം കോഡ് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ സിവിയർ വൺ ഏതാണോ അതിനാണ് ഈ യൂസ് അബ്യൂസ് ഡിപ്പെൻഡൻസ് ഓഫ് സെയിം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, ഒരേ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആയിരിക്കണം, അപ്പോൾ നമ്മൾ സിവിയർ വണ്ണിന് വേണം കോഡ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് വൺ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ് അൺസ്പെസിഫൈഡ്. അതായത് ഈ യൂസ് ആണോ അബ്യൂസ് ആണോ ഡിപ്പെൻഡൻസ് ആണോ എന്ന് മെൻഷൻ ചെയ്യാത്ത കേസിലാണ് നമ്മൾ ഈ അൺസ്പെസിഫൈഡിൻ്റെ കോഡ് കൊടുക്കേണ്ടത്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ക്യാരക്ടർ പോയിന്റ് നയൻ ആണ് യൂഷ്വലി വരാറ്. ദെൻ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓർ മുൻഷോസൻസ് സിൻഡ്രോം. സോ ഈ ഫാക്ടീഷ്യസ് ഡിസോർഡർ രണ്ട് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ സെൽഫ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ പ്രോക്സി. സോ ഫസ്റ്റ് വൺ ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ സെൽഫ്. സോ എന്താണ് ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ സെൽഫ്? അവിടെ കൊടുത്തിട്ടുണ്ട് പേഴ്സൺ ഫാൾസ്ലി റിപ്പോർട്ട്സ് ഹിസ് ഓർ ഹർ ഓൺ ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ സൈൻസ് ഓർ സിംപ്റ്റംസ്. അതായത് ഒരു പേഷ്യൻ്റ് ഒരാൾ അയാളെ കുറിച്ച് തന്നെ ഫാൾസ്ലി റിപ്പോർട്ട്, അതായത് തെറ്റായ വിവരങ്ങൾ കൊടുക്കുക. എന്ത് വിവരങ്ങളാണ്? ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ സയൻസ് ഓർ സിംപ്റ്റംസ്, അതായത് ശാരീരികമായും മാനസികമായും ഇല്ലാത്ത രോഗലക്ഷണങ്ങൾ അയാൾക്കുണ്ട് എന്ന് പറഞ്ഞു വരുത്തുന്നതിനെയാണ് ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ സെൽഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത് എഫ് 68.1. ഓക്കെ, സോ ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളെ കുറിച്ച് തന്നെ പറയുന്നതാണെങ്കിൽ ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ പ്രോക്സി എന്തായിരിക്കും? ഒരാൾ വേറെ ഒരു സെക്കൻഡ് പേഴ്സണിനെ കുറിച്ചാണ്, വേറെ ഒരാളെ കുറിച്ചാണ് ഈ തെറ്റായ മാനസികവും ശാരീരികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ, ഓക്കെ, സയൻസ് സിംപ്റ്റംസും ഉണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ പ്രോക്സി എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ സെൽഫ് എന്ന് പറഞ്ഞാൽ ഫാൾസ്ലി റിപ്പോർട്ട് ഹിസ് ഓർ ഹെർ ഓൺ ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ സയൻസ് സിംപ്റ്റംസ്. അയാളെ കുറിച്ച് തന്നെയാണ് ഇല്ലാത്തത് പറയുന്നതെങ്കിൽ ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ സെൽഫ്. സെക്കൻഡ് പേഴ്സൺ വേറെ ആളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ പ്രോക്സി. സോ ഫസ്റ്റ് വണ്ണിൻ്റെ കോഡ് വരുന്നത് എഫ് 68.1 ആൻഡ് സെക്കൻഡ് വണ്ണിൻ്റെ കോഡ് വരുന്നത് എഫ് 68.8. ഇനി ഈ സെക്കൻഡ് വൺ, അതായത് ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ പ്രോക്സിയിൽ ടു പേഴ്സൺസ് ഉണ്ട് അല്ലേ,
പറയുന്ന ഒരാളും ഉണ്ട്, പിന്നെ ആരെ കുറിച്ചാണോ പറയുന്നത് ആ സെക്കൻഡ് പേഴ്സണും ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ആർക്കാണ് നമ്മൾ ഡയഗ്നോസിസ് കൊടുക്കുക? ആരാണോ ഈ പറയുന്നത്, ഓക്കെ, അതായത് കെയർ ഗിവർ ഓർ പ്രിപ്പറ്റേറ്റർ, അയാൾക്കാണ് നമ്മൾ ഈ F68.A ഫാക്ടീഷ്യസ് ഡിസോർഡർ ഓൺ പ്രോക്സിയുടെ കോഡ് കൊടുക്കേണ്ടത്. ഓക്കെ, ദ സെക്കൻഡ് പേഴ്സണിനെ ആരെ കുറിച്ചാണോ പറയുന്നത് അയാളെ വിക്റ്റിം എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ വിക്റ്റിമിന് നമ്മൾ കൊടുക്കേണ്ട കോഡ് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ് ഓർ അഡൾട്ട് അബ്യൂസ് നെഗ്ലക്ട് ഓർ മാൽ ട്രീറ്റ്മെന്റിന്റെ കോഡാണ് കൊടുക്കുന്നത്. ഓക്കെ, T74 or T76. ഓക്കെ, അത് ബേസ് ചെയ്യുന്നത് സസ്പെക്റ്റഡ് ആണോ കൺഫേംഡ് ആണോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ T74 ആണോ T76 ആണോ കൊടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഓൾ, ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.